നേരത്തെ ഇങ്ങനെ സംസാരം ഉണ്ടായപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആവശ്യപ്പെട്ടു, എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ കിടക്കുന്നു, അതെടുക്കണം. അങ്ങനെ രാജയെ വിളിച്ചിരുന്നു. അവിടെ വിളിച്ച് സംസാരിച്ച സമയത്ത് ആദ്യം അവൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം അത് ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ വന്നു. അപ്പോൾ വന്നെടുത്തോണ്ട് പൊയ്ക്കോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചേക്കുന്നത്. പ്രശ്നം കുടുംബകലഹം. ഈ കുടുംബകലഹത്തിന്റെ പിന്നിൽ എന്ത് ഭാര്യയോട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് കുഞ്ഞുങ്ങളുടെ മേൽ തീർക്കുന്ന ഒരു, ഇതൊക്കെ നേരത്തെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്ന കുറെ വാർത്തകൾ കാണായിരുന്നു. ഇങ്ങോട്ട് വീണ് ഇവിടെ കിടന്ന് ഉരുളുന്നു. ചേച്ചി തിയേറ്റർ ഉണ്ട്, അപ്പം ചേച്ചി ഇവിടെ നിന്ന് ഉരുളുന്നു, മോനും അതുപോലെ അവിടെ തന്നെ കിടന്ന് ഉരുളുന്നു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കുടുംബകലഹങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന ആളുകളുടെ വാർത്ത നമ്മുടെ നാട്ടിൽ സാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ തിരുവനന്തപുരത്ത് ബിന്ദു എന്നു പേരുള്ള ഒരു ഭാര്യയെയും പ്ലസ് ടുവിന് പഠിക്കുന്ന മകനെയും അതിക്രൂരമായിട്ട് കൊന്നു ഒരു ഒരു പിതാവ്. ഭാര്യയോടുള്ള പ്രശ്നം ഇതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞ ബുധനാഴ്ച ഈ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ആദവനാടുള്ള ഒരു ഷെരീഫ് എന്ന് പറഞ്ഞൊരാൾ, ഷെരീഫിന് 4 വയസ്സായൊരു മകനുണ്ട്. ഷെരീഫും ഭാര്യ ഖദീജയും ഈ 4 വയസ്സുള്ള മകനെ കൊച്ചിയിലെ വാരാപ്പുഴയിലെ വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഷെരീഫ് കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഈ ഷെരീഫ് സ്വയം ജീവനൊടുക്കി. പ്രശ്നം കുടുംബകലഹം. ഈ കുടുംബകലഹത്തിൻ്റെ പിന്നിൽ എന്ത് ഭാര്യയോട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് കുഞ്ഞുങ്ങളുടെ മേൽ തീർക്കുന്ന ഒരു, ഇതൊക്കെ നേരത്തെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്ന കുറേ വാർത്തകൾ കാണായിരുന്നു. സ്ത്രീകൾ ഭർത്താവിനോടുള്ള പ്രശ്നം കാരണം സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നു. ഇപ്പം നേരെ തിരിച്ചാണ് നടക്കുന്നത്. ഈ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ആദവനാടിലെ ഷെരീഫ്, ഷെരീഫിൻ്റെ 2ാം വിവാഹമാണ്. ഇവർ എന്തോ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റോ ആണ് ചാവക്കാടുള്ള ഖദീജയെ പരിചയപ്പെടുന്നത്. ഖദീജയുടെയും 2ാം വിവാഹമായിരുന്നു. രണ്ടുപേരും വളരെ സ്മാർട്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞു, സന്തോഷമായിട്ട് കഴിഞ്ഞു. ഈ ഖദീജ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമാണ്. അവർ യൂട്യൂബിലുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. പേര് ഖദീജ എന്ന പേരിലല്ലാന്ന് മാത്രം, ദിയ ഗൗഡ എന്നുള്ള പേരിൽ. അങ്ങനെ അവർ ഈ ആദ്യമായിട്ട് കേരളത്തിലിറങ്ങിയ ഈ അഡൽറ്റ്സ് കണ്ടൻ്റ് ഉള്ള ഒരു വെബ് സീരീസ് ഉണ്ട്, പാൽപായസം. അതിലെ ഒരു നായിക കൂടിയായിരുന്നു ഈ ഖദീജ. സന്തോഷമായിട്ട് ഇവർ കഴിഞ്ഞിരുന്നു. അത്തരം വെബ് സീരീസിൽ അഭിനയിക്കാൻ ഷെരീഫിനും പ്രശ്നം ഉണ്ടാകുന്നില്ല. ഷെരീഫും ചിലതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഭാര്യയോടൊപ്പം. പക്ഷേ പിന്നീട് കുടുംബകലഹങ്ങളായി, പ്രശ്നങ്ങളായി. ഒടുവിൽ അവൻ ചെയ്തൊരു മാർഗം, 2 മാസം മുൻപങ്ങാനാണ് കൊച്ചിയിലെ വാരാപ്പുഴയിൽ ഷെരീഫ് വീടെടുത്ത് മാറുന്നത്, വാടക വീടെടുത്ത് കഴിയുന്നത്. ആ വാടക വീട്ടിൽ ഖദീജ ഉണ്ടായിരുന്നു. ഖദീജ ആലുവേലാണ്. ഭാര്യയും പറഞ്ഞ പ്രശ്നങ്ങൾ. ഒടുവിൽ ഇവൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞിനെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ആ സ്വന്തം കുഞ്ഞിനെ, 4 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായിട്ട് ഈ ഉപ്പ തന്നെ ജന്മം നൽകിയ, അവരിലുണ്ടായ ഈ ഷെരീഫിന് ഈ പുതിയ ഭാര്യയിൽ ഖദീജയിലുണ്ടായ മകനാണ് ഈ ഒരു 4 വയസ്സുള്ള ആൺകുട്ടി. അതിനെ കൊന്നു കളഞ്ഞിട്ട് വീടിൻ്റെ 1ാം നിലയിൽ സ്വയം ജീവനൊടുക്കി. ഇതറിഞ്ഞിട്ട് ഇതിൻ്റെ ഫോട്ടോ അറിയിച്ചത് കാരണം ഈ ഒരു ഖദീജ ആ വീടെടുത്ത് കൊടുത്ത് ആ കെയർടേക്കർക്ക് വിളിക്കുന്നു. അവർ വന്ന് നോക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഏതായാലും ആ ഖദീജക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോലീസ് സമ്മതമൊന്നും കൊടുത്തില്ല. ആ മയ്യത്ത് കൊണ്ടുപോകാനും അവർ തയ്യാറായതും ഇല്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഒടുവിൽ വളാഞ്ചേരി ആദവനാടുള്ള ആ മാതാപിതാക്കൾ വേണ്ടി വന്നു. കൈ ലൈഫിൻ്റെ ഒരു ഘട്ടത്തുമ്പോഴേ മാതാപിതാക്കളൊക്കെ കൈയൊഴിഞ്ഞിട്ട് ഒരു ഹുങ്ക് കാണിച്ചിട്ട് കണ്ട് ഇറങ്ങേണ്ടി പോകും. എന്നിട്ട് കല്യാണം കണ്ട് കഴിച്ചോ. ഒടുവിലും ഒന്നുമില്ലാതെ നിശ്ചലമായിട്ട് കിടക്കുമ്പോൾ അപ്പോഴും വേണ്ടി വരിക ഈ മാതാപിതാക്കളാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആ ഒരു ഭാര്യയെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സൈബർ ആക്രമണമൊക്കെ നടന്നിരുന്നു. കുടുംബകലഹങ്ങൾ തീർക്കേണ്ടത് മക്കണമേത്തല്ല. വല്ലാത്ത വേദന തോന്നി ആ ഒരു വാർത്ത വായിച്ചപ്പോൾ. അതോടൊപ്പം മറ്റൊരു വാർത്തയാണ് തിരുവനന്തപുരത്തുള്ള ഈ ബിന്ദു എന്ന് പേരുള്ള ഒരു 42 വയസ്സുള്ള ഒരു സ്ത്രീ. ഈ ബിന്ദുവും ഭർത്താവ് രാജേന്ദ്രനും കഴിഞ്ഞ 8 മാസമായിട്ട് എന്തൊക്കെയോ കുടുംബകലഹങ്ങൾ കാരണം പ്രശ്നത്തിലാണ്, മാറി താമസിക്കുകയാണ്. ഈ ബിന്ദു സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരുപാട് മധ്യസ്ഥൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല. ഒടുവിൽ രാജേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഓളോളം ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സൈലൻ്റ് ആയിരുന്നു ആള്. പക്ഷേ മിനിഞ്ഞാന്ന് ഈ കുടുംബശ്രീ യോഗം കഴിഞ്ഞിട്ട് ബിന്ദു ഭർത്താവിൻ്റെ വീട്ടിൽ അവരെ കുറേ ഡ്രസ്സ് എടുക്കാറുണ്ട്. ആ ഡ്രസ്സ് എടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചർച്ച നടന്നിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞ് എടുത്തുകൊണ്ടേക്കോട്ടെ എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് എടുക്കാനാണ് മകനായിട്ടും മകളുമായിട്ടും, മകൾ സാന്ദ്ര, മകൻ അമൽ രാജ്, 18 വയസ്സിന് പ്ലസ് ടു പഠിക്കണവനാണ്, അവനായിട്ട് ആ വീട്ടിൽ വന്നതാണ്. ആ വീട്ടിലേക്ക് വന്നിട്ട് ചെയ്തത് എന്താണ്, അവിടെ വെച്ച് പ്രശ്നമുണ്ടായി. അപ്പൊ ഇയാൾ പെയിന്റ് പണിക്ക് പോണ ഈ രാജേന്ദ്രൻ അതിനുപയോഗിക്കുന്ന ടിന്നർ ഉപയോഗിച്ച് അവരെ മേത്തുക്കൊഴിച്ചിട്ട് സ്വയം ഒഴിച്ചിട്ട് തീ കൊളുത്തി.
രാജേന്ദ്രൻ തൽക്ഷണം തീ കത്തി മരിച്ചു, സ്വയം ജീവനൊടുക്കി. ഈ ബിന്ദുവിനും മകൻക്കുമാണ് പൊള്ളലേറ്റ്, ഗുരുതരമായിട്ട് പൊള്ളലേറ്റ്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മകള് വീടിന് പുറത്തായതുകൊണ്ട് മകൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ സ്വന്തം കുഞ്ഞിനോടാണ് ഈ കാണിച്ചത്, സ്വന്തം ഭാര്യയോടും. രണ്ടുപേരും ഇന്നലെ മരണപ്പെട്ടു. അവരുടെ കുടുംബക്കാരും അയൽവാസികളും പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് നേരത്തെ ഇങ്ങനെ സംസാരം ഉണ്ടായപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആവശ്യപ്പെട്ടു, എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ കിടക്കുന്നു, അതെടുക്കണം. അങ്ങനെ രാജയെ വിളിച്ചിരുന്നു. അവിടെ വിളിച്ച് സംസാരിച്ച സമയത്ത് ആദ്യം അവൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം അത് ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ വന്നു. അപ്പോൾ വന്നെടുത്തോണ്ട് പൊയ്ക്കോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതിന് ശേഷമാണ് ഇത് സംഭവിച്ചേക്കുന്നത്. അതിന് പിന്നെ എന്താണെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇവർ തമ്മിൽ മാനസികമായിട്ട് അത്ര ഒരു രസത്തിലല്ല. എങ്കിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ള വിഷയവുമില്ല. പക്ഷേ പെട്ടെന്ന് എന്തോ പ്രകോപനപരമായിട്ടുള്ള എന്തോ സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സംസാരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ടാണ് നമ്മുടെ രാജ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ വഴിക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ, അവർക്ക് അവരുടെ ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. അവരെന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുമെന്നും പറഞ്ഞാണ് നിന്നത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വയലൻ്റ് ആയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമോ അല്ല കാരണമോ നമുക്കറിയില്ല. അത് എന്താണെന്നുള്ളത് ഇനി പിന്നാലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മകൻ ഇതിൽ ഇൻവോൾവ് ആയത് എന്തുകൊണ്ടെന്നും മനസ്സിലാവുന്നില്ല. കാരണം ആ പയ്യനെ എല്ലാവരും പറയുന്നൊരു കാര്യവും മകനെ ഇതിൽ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളവരാണ് അഭിപ്രായം. പക്ഷേ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും നമുക്കറിയില്ല. പക്ഷേ വളരെ നീചമായിട്ടുള്ള ഒരു രീതിയായിപ്പോയി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവർ മൂന്ന് പേർക്ക് ഭാര്യ, മോന്, ഹസ്ബൻഡ്, അവർക്കെല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചത് ഈ അണ്ണനാണ് ആദ്യം ഇവിടുന്ന് ബോഡി കൊണ്ടുവന്നത്. ഇവിടുന്ന് മോനൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം മോൻ്റെ അവസ്ഥ മരിച്ചെന്നൊക്കെയാണ് പറയുക. അറിയാൻ പറ്റുമല്ലോ, പറഞ്ഞു എന്തോ ഫേക്ക്, ഇന്ന രാത്രി ഇതെല്ലാം ഫേക്കൊക്കെ കേട്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അത്ര സീരിയസ് ഒന്നുമില്ലെന്ന് അറിഞ്ഞു. പക്ഷേ അവൻ ഇത്രയും പുള്ളലുണ്ടായിരുന്നു, അവൻ ചേച്ചിക്കും പുള്ളുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങും, എൻ്റെ വീട്ടിൽ കിടന്ന് ഞാൻ ഉറങ്ങുമായിരുന്നു. എൻ്റെ അമ്മാവി ഇതുപോലെ ഇറങ്ങുന്നതോ കത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ചേച്ചി ഇത് എവിടെയാണ് ഇങ്ങോട്ട് വീഴുന്നു, വീണ് ഇവിടെ കിടന്ന് ഉരുളുന്നു. ചേച്ചി തീയേറ്ററുണ്ട്, അപ്പം ചേച്ചി ഇവിടെ നിന്ന് ഉരുളുന്നു. മോനും അതുപോലെ അവിടെ തന്നെ കിടന്ന് ഉരുളുന്നു. അങ്ങനെ ചേച്ചി ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോ അങ്ങോട്ട് അങ്ങ് പോയി. അപ്പോൾ ചേച്ചി പോകുന്ന കണ്ടില്ല, അങ്ങോട്ട് അങ്ങ് പോയി. അപ്പം മോൻ ഇവിടെ തന്നെ ഇപ്പം ഉണ്ടായിരുന്നു. മോനിൽ ഇപ്പോൾ മൊത്തം പൊള്ളി, അങ്ങനെ കണ്ണ് മാത്രം നല്ല കത്തിച്ച് കാണാൻ പറ്റുമോ, വേറെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ കുടുംബകലഹത്തിൻ്റെ പേരിൽ സ്വന്തം മക്കളെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കവർക്ക് യാതൊരു സെൻറ്റിമെൻറ്റും അവർക്ക് അവകാശമില്ല. പലരും ചെയ്യുന്നത് ഞാനങ്ങോട്ട് പോയാൽ എൻ്റെ മക്കൾ എന്താണ് ചെയ്യുക. മക്കൾ ഓരോരുത്തർക്കും ഓരോ ജന്മം കൊടുക്കുന്നതിനും ലൈഫിലൊരു മൊറാലിറ്റി ഒന്നും സൂക്ഷിക്കാത്ത ഒരാളുകൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളാണ്. കുടുംബകലഹത്തിന് ഭാര്യയ്ക്ക് ഇപ്പം ഇന്നലെ ആരോ കമൻ്റ് ഇട്ടിരുന്നു, എൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര മർദ്ദനാണ്, എന്തൊക്കെ പറഞ്ഞിട്ടും സമ്മതിക്കണില്ല. ഇങ്ങനെ മർദ്ദനം ഏൽക്കാൻ മാത്രം എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അത് ഒഴിവാക്കിയിട്ട് പോന്നൂടെ. ഈ വിവാഹത്തിന് മുൻപ് നമുക്ക് സന്തോഷവും നമ്മൾ സമാധാനമൊക്കെ കണ്ടെത്തിയിരുന്നില്ലേ? ഒരാളെ കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവനും ദുരിതമായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെടുന്ന എന്തിനാണ്? എന്താണ് പ്രശ്നം എന്ന് സ്വയം ആലോചിച്ച് നോക്കുക. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇൻ്റെ കാരണമാണോ എന്നുണ്ടെങ്കിൽ ആ കാരണം നമ്മൾ ഒഴിവാക്കുക. ഒരാൾ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, അതിനിടക്കാണ് വേറൊരാൾ കയറി വരിക, അതാണ് കല്യാണം. ആ കല്യാണം കഴിച്ചിട്ട് ഒരാൾക്ക് സ്വസ്ഥത ഉണ്ടാവണമില്ലെങ്കിൽ ആരോ ഒരാളാണ് പ്രശ്നക്കാരൻ. ഇയാൾ പ്രശ്നമാക്കാൻ കാരണം മറ്റാളുടെ സാമീപ്യമാണെന്നുണ്ടെങ്കിൽ വിട്ടൊഴിഞ്ഞു പോവുക. പിന്നെ മക്കളായി, നാട്ടിൽ കുറേ കടമുണ്ട്, ഇതൊന്നും മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളല്ല. രണ്ടു കൂട്ടരുടെ കയ്യിലും പിഴവുകളുണ്ടാവും. കുടുംബകലഹങ്ങളിൽ ഒരു ഒരു എന്താ പറയുക, മൈനർ കുടുംബകലഹങ്ങളാണ്, ചെറിയ സെമി കുടുംബകലഹങ്ങളാണെങ്കിലും അടി കിട്ടുന്നതൊക്കെ മക്കൾക്കായിരിക്കും. ഒന്ന് ശാരീരികമായിട്ട്, മാനസികമായിട്ട്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മക്കളെ എടുത്താട്ട അലക്കുന്ന ഭാര്യയുണ്ട്, ഭർത്താവും ഉണ്ട്. ഭാര്യയോടുള്ള ദേഷ്യത്തിന് നേരെ മക്കളടിക്കുന്നു, മക്കളോടുള്ള ദേഷ്യത്തിന് ഭർത്താവിനുള്ള ദേഷ്യത്തിന് മക്കളടിക്കുന്ന ഭാര്യ. ഇത് രണ്ടായാലും വൃണപ്പെടുന്നത് കുട്ടികളുടെ ഫ്യൂച്ചറാണ്. അപ്പം അത് ആലോചിച്ചിട്ട് പല കുടുംബങ്ങളിലും കാണാം ഇത്തരത്തിൽ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്നവരുണ്ട്, അവരുടെ ഭാവിയെങ്കിലും ഇല്ലാതാക്കാനുള്ളതാണ്. അപ്പം ഇൻഷാല്ലാ, അപ്പം നമ്മൾ ഈ ഒരു വിഷയം, നമ്മുടെയൊക്കെ വീടുകളിൽ കുടുംബകലഹങ്ങളില്ലാത്ത വീടില്ല, ചെറിയ പ്രയാസങ്ങളും വിയോജിപ്പുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും കുട്ടികളെ അറിയിക്കരുത്. കുട്ടികളുടെ മുന്നിൽ വാപ്പയും ഉമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കണം. ആ സ്നേഹം അഭിനയിച്ചാൽ മാത്രം പോരാ, ജെനുവിനായിട്ട് ഉണ്ടാവണം. അപ്പോഴാണ് കുട്ടികൾക്കത് പഠിയുക. കുട്ടികൾക്ക് സ്നേഹവർത്തമാനങ്ങൾ കാമുകനിൽ നിന്നോ ബോയ്ഫ്രണ്ടിൽ നിന്നോ ഗേൾഫ്രണ്ടിൽ നിന്നോ അല്ല കിട്ടേണ്ടത്, മറിച്ച് ആ സ്നേഹ പരിലാളനകൾ കാണുന്ന രൂപത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ഉടലെടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ഇത് വേണം. മുൻഷാദ, ഇന്നത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ ഇതാ വോട്ടെണ്ണലൊക്കെ പുരോഗമിക്കുന്നു, പലയിടത്തും റിസൾട്ട് കിട്ടി. ഇന്നത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മണ്ഡലത്തിലെ ജനപ്രതിനിധി ആരാണെന്നുള്ളതാണ്. നിങ്ങളുടെ മണ്ഡലത്തിലെ ജനപ്രതിനിധി, അപ്പോൾ ജനപ്രതിനിധിയുടെ പേര്, ഇപ്പം എൻ്റെ നാട്ടിലാണെങ്കിൽ അബ്ദുസ്സമദ് സമദാനി,
പിന്നെ മുന്നണി യു ഡി എഫ്, നമ്മുടെ നാട്ടിൽ യു ഡി എഫ്, എൽ ഡി എഫ് അല്ലെങ്കിൽ എൻ ഡി എ, ഇങ്ങനെ മൂന്ന് മുന്നണികളാണ് പ്രധാനമായിട്ട് മത്സരിച്ചത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ പേരും അവരുടെ മുന്നണിയും അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് കമൻ്റ് ചെയ്യേണ്ടത്. ഏതായാലും തെരഞ്ഞെടുപ്പ് വളരെ ബൃഹത്തമായ, എന്താ പറയുക, മാസങ്ങൾ നീണ്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ന് റിസൾട്ടോട് കൂടി അവസാനിച്ചത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ആ ഒരു ജനപ്രതിനിധിയുടെ പേരും ആ ഒരു അവരുടെ മുന്നണിയും എഴുതണം. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും വിശാൽ മീഡിയയുടെ അഭിനന്ദനങ്ങളും ആശംസകളും. ഒരു നല്ലൊരു ഇന്ത്യ, എല്ലാ മനുഷ്യരും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ നമ്മുടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു വിഷയം ഇങ്ങനെ കുടുംബകലഹങ്ങൾ കുട്ടികളുടെ മേത്തേക്ക് തീരുന്നൊരവസ്ഥയിൽ ഉണ്ടാവരുത്. ഇൻഷാ അള്ളാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.